AR മുരുകദാസും KV ആനന്ദും അടിച്ചു പിരിയാൻ കാരണം തമിഴ്നാടൻ സൂര്യയാണോ? വെളിപ്പെടുത്തി പ്രൊഡ്യൂസർ ചെയ്യാർ ബാലു. ഇത് പുതിയ വാർത്തയാണല്ലോ എന്ന് നിങ്ങൾ കരുതിയേക്കാം. ഇത് ആ സമയത്ത് നടന്ന ഒരു സത്യമാണ്. KV ആനന്ദ് വളരെ മികച്ച ഒരു സംവിധായകനാണ്. അദ്ദേഹം മരണപ്പെട്ടു. ഇതൊരു വിമർശനമല്ല, മുമ്പ് നടന്ന ഒരു സംഭവമാണ്. KV ആനന്ദ് സൂര്യയെ വെച്ച് അയൺ സിനിമ ചെയ്തു. അയൺ സിനിമ വൻ വിജയമായിരുന്നു. അയണിന് ശേഷം വന്ന സൂര്യയുടെ സിനിമകൾ വൻ വിജയം കൈക്കൊണ്ടു. അതിനുശേഷം KV ആനന്ദ് സൂര്യയെ വെച്ച് മാട്രാൻ എന്ന സിനിമ ചെയ്തു. ആ സമയത്ത് വിജയിയെ നായകനാക്കി തുപ്പാക്കി ചെയ്യാൻ AR മുരുകദാസ് പദ്ധതിയിട്ടു. സൂര്യയുടെ സിനിമകൾ അടുപ്പിച്ച് വിജയിച്ചപ്പോൾ അജിത്തിനെയും വിജയിയെയും ഒരു മൂലക്ക് തള്ളിയിട്ടു. ഇവരെയാരും പിന്നെ ശ്രദ്ധിക്കാതെ പോയി. അടുത്ത സൂപ്പർ സ്റ്റാർ ഞാനാണെന്ന് പല വേദിയിലും പോയി സൂര്യ അവകാശപ്പെട്ടു. ഈ സമയത്ത് എന്ത് സംഭവിച്ചെന്നാൽ മാട്രാൻ സിനിമയും വൻ വിജയം നേടുമെന്ന് KV ആനന്ദ് സ്വപ്നം കണ്ടു. അമിതമായി ആത്മവിശ്വാസം കാണിച്ചു. അതിൻ്റെ കാരണമെന്തെന്നാൽ സൂര്യയുടെ ഒരുപാട് സിനിമകൾ അടുപ്പിച്ച് വിജയിച്ചു. ഇതിൻ്റെ അഹങ്കാരത്തിൽ മാട്രാനെ പുകഴ്ത്തി ട്വിറ്ററിൽ ഒരു ട്വീറ്റ് KV ആനന്ദ് ചെയ്തു. ഇത് കണ്ട് AR മുരുകദാസിന് ദേഷ്യം വന്നു. അതിന് മറുപടിയായി കുഞ്ഞാവ ദൂരെ പോയി കളിക്കുന്ന AR മുരുകദാസ് ട്വീറ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വൻ വാക്കുതർക്കങ്ങൾ നടന്നു. സൂര്യയുടെ മാട്രാൻ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൂടി. വിജയത്തിൻ്റെ അഹങ്കാരത്തിലായിരുന്നു സൂര്യ. മാട്രാൻ ഇറങ്ങി 2 ദിവസം കൊണ്ട് തന്നെ അത് പരാജയമാണെന്ന് ലോകം മൊത്തം അറിഞ്ഞു. സൂര്യയുടെ സിനിമകൾ അടുപ്പിച്ച് ജയിച്ചതോടെ മാട്രാനും അതേ വിജയം നേടുമെന്ന് ഉറപ്പായിരുന്നു. ആ സമയത്ത് പത്രപ്രവർത്തകരെ ഒന്നും സൂര്യ അടുപ്പിക്കാറില്ലായിരുന്നു. അജിത്തിനെയും വിജയിയെയും ഞാൻ അടിച്ച് മൂലക്കെട്ടു, എനിക്കിനി എതിരാളികൾ ഇല്ല. ആ സമയത്താണ് വിജയ് ഒട്ടും പ്രതീക്ഷയില്ലാതെ തുപ്പാക്കി സിനിമയുമായി വന്ന് വൻ വിജയം നേടിയത്. തുപ്പാക്കിയിലൂടെ വിജയ് തൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറ്റി. AR മുരുകദാസ് വിജയ്യുടെ സ്റ്റൈൽ മുഴുവനായി പൊളിച്ച് പുതുക്കിയെടുത്തു. AR മുരുകദാസ് ഒരു മികച്ച സംവിധായകനാണെന്ന് തുപ്പാക്കിയിലൂടെ തെളിയിച്ചു. സൂര്യയുടെ ഒരു സിനിമ പരാജയപ്പെടണമെന്ന് തമിഴ് സിനിമ ഇൻഡസ്ട്രി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. സൂര്യ എപ്പോഴും തൻ്റെ എതിരാളിയായി കണ്ടിരുന്നത് വിജയിയെ മാത്രമാണെന്നും അതിന് കാരണം ഇവർ രണ്ടുപേരും പഠിച്ചത് ഒരു കോളേജിലാണെന്നും ഈ ഒരു കാലഘട്ടത്തിൽ നേർക്കുനേർ എന്ന തമിഴ് സിനിമയിൽ സൂര്യ ചെയ്ത വേഷം ചെയ്യേണ്ടിയിരുന്നത് അജിത്തായിരുന്നെന്നും വിജയ്ക്ക് ഇതിൽ കൂടുതൽ പ്രാധാന്യം ഉള്ളതുകൊണ്ട് അജിത്ത് ഇതിൽ നിന്ന് പിന്മാറി. സംവിധായകൻ വസന്തിന് ഇതിഷ്ടപ്പെട്ടില്ല. അയാൾക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണ് സൂര്യയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് റീടേക്കുകൾ ചെയ്ത് സൂര്യയെ പണിയെടുപ്പിച്ചു. റീടേക്കുകൾ ഒരുപാട് വന്നത് വിജയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ചെയ്തത് തന്നെ വീണ്ടും ചെയ്യിപ്പിക്കുന്നത് ആർക്കായാലും ദേഷ്യം വരും. ഒരുപാട് കഷ്ടപ്പെട്ടാണ് സൂര്യയെ ഇതിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴും വിജയ് സിനിമയിറക്കുമ്പോൾ അതിന് മത്സരമായി സൂര്യയും സിനിമയിറക്കും. അതിൽ വിജയം മുഴുവൻ വിജയിക്കായിരുന്നു. ഒരു സമയത്ത് വേലായുധവും 7ാം അറിവും റിലീസായി. ആദ്യത്തെ 3 ദിവസം 7ാം അറിവ് കാണാൻ ആളുണ്ടായി. പക്ഷേ 4ാം ദിവസം മുതൽ വേലായുധം കാണാൻ ആളുകൾ കയറി. വേലായുധം വൻ വിജയമായിരുന്നു. ഇതിൽ നിന്ന് പാഠം പഠിച്ച സൂര്യ മത്സരം ഉപേക്ഷിച്ചു, സ്വന്തം വഴിക്ക് പോവാൻ തീരുമാനിച്ചു. വിജയുടെയും അജിത്തിൻ്റെയും ആരാധകരെ പോലെ വിവരമില്ലായ്മ കാണിക്കരുത്. കൂടാതെ എല്ലാ ആരാധകർക്കും മെഡിക്ലെയിം സൂര്യ എടുത്തു കൊടുത്തു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സൂര്യ ചെയ്തു കൊടുത്തു. ചെയ്യാറ് പാല് പറഞ്ഞു.